ഹലോ, ഗുഡ് ഈവനിങ്. കേരളത്തിന്റെ നമ്പർ വൺ എഫ് എം ക്ലബ് എഫ് എം 94.3 ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ലവ് ബൈറ്റ്സ് ആണ്, പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം. അവിടെ കൂടെയുള്ളത് രേണു. പ്രണയത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിക്കുന്നത് എന്തിനാന്ന് ചിലരൊക്കെ എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കുറേ മെസ്സേജൊക്കെ ഞാനിങ്ങനെ വായിക്കണ്ടെന്ന് വെച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ വീണ്ടും വീണ്ടും ആളുകൾ ചോദിക്കുന്നു, ഇത്രയൊക്കെ പ്രണയം ചുറ്റുപാടുമുണ്ടോ, ഇത്രയൊക്കെ പറയാൻ പാകത്തിന് പ്രണയമുണ്ടോ എന്നൊക്കെ. അങ്ങനെയുള്ളവരോട് ഒരു മറുപടി പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ലവ് ബൈറ്റ്സിലേക്ക് നമ്മൾ കടക്കുന്നത്. പ്രണയമില്ലാത്ത ഒരാൾ പോലും കാണില്ല. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഫേസിൽ ആരോടെങ്കിലും നമുക്കൊരു ഇഷ്ടം, ഒരു പ്രണയം തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ അതിനെ ഒരു പ്രണയമാക്കി അയാളുടെ അടുത്ത് അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ ആ പ്രണയം നേടിയെടുക്കാനോ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞുവെന്ന് വരത്തില്ല. എന്താണെങ്കിലും ഒന്ന് പറയാം, പ്രണയിക്കാത്ത ഒരു വ്യക്തിയില്ല, പ്രണയത്തെ അറിയാത്ത ഒരു വ്യക്തിയുമില്ല. ചിലപ്പോൾ അഗാധമായ പ്രണയത്തിലേക്ക് പോകാൻ താല്പര്യമുണ്ടായിട്ടും സാധിച്ചിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെയുള്ളവർക്കും പ്രണയത്തെ സ്നേഹിക്കുന്നവർക്കും പ്രണയത്തിലാകാൻ കൊതിക്കുന്നവർക്കുമായി ലവ് ബൈറ്റ്സ്. സ്റ്റേ ട്യൂൺഡ്, കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് റൊമാൻസ് വിത്ത് റീനു. ദിസ് ഇസ് ക്ലബ് എഫ് എം 94.3. വെൽക്കം ബാക്ക് ടു ക്ലബ് എഫ് എം 94.3. ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഫോർ ദി ടു ഓഫ് അസ്, ഹോം ഇസ് ഇൻ എ പ്ലേസ്, ഇറ്റ് ഇസ് എ പേഴ്സൺ, ആൻഡ് വി ആർ ഫൈനലി ഹോം. ഓക്കെ, എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലായി കാണണം. നമ്മൾ ഏറ്റവും കൂടുതൽ സേഫായിട്ടും സെക്യൂർഡായിട്ടും ഫീൽ ചെയ്യുന്നൊരു സ്ഥലം ഏതാണ്? നമ്മുടെ വീട്. അതുകൊണ്ടാണ് നമ്മളൊക്കെ എവിടെയാണെങ്കിലും എത്ര ദൂരത്താണെങ്കിലും നമ്മുടെ മനസ്സ് പറയും, സംഹവും എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിലേക്കൊന്ന് എത്തണം, അവിടെ ഒന്ന് സ്വസ്ഥമായി നിൽക്കണമെന്ന്. അതെന്താണെന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും കരുതലും ഒക്കെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും. അവിടെ ഹോം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി, രണ്ട് വ്യക്തികളുടെ ആ കൂടിച്ചേരലിനെയാണ്. അവർ രണ്ടുപേരും ഉണ്ടാകുമ്പോൾ, അവർ കൂടിച്ചേരുമ്പോൾ അവിടെ സ്വസ്ഥതയുണ്ടാകുന്നു, സമാധാനം ഉണ്ടാകുന്നു, ഒരുപാട് സ്നേഹമുണ്ടാകുന്നു, ഒരുപാട് പ്രണയമുണ്ടാകുന്നു. സോ വീട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലം, ഒരു ലൊക്കേഷൻ, അവിടെ പോകേണ്ട കാര്യമില്ല. ഈ രണ്ടുപേരും ചേരുമ്പോഴാണ് ഒരു വീടുണ്ടാകുന്നത്. അതാണ് പ്രണയം എന്നാണ് പറയുന്നത്. ഇപ്പോൾ മനസ്സിലായോ? അതെ, ഈ ചൊവ്വാഴ്ചയില്ലേ, വളരെ റൊമാൻറ്റിക് ട്യൂസ്ഡേ ഇല്ലേ, ഇങ്ങോട്ട് മെയിൽസ് അയക്കാനുള്ള സമയമാണിപ്പോൾ. അതായി പറഞ്ഞു വന്നത്, മെയിൽസ് അയക്കാനുള്ള ID lb@clubfm.in ആണ്. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ക്ലബ് എഫ് എം 94.3 മാത്രം ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് ലവ്. എൻ്റെ മഞ്ജുഷയെ ഞാൻ ഒരുപാട് പ്രണയിക്കുന്നു എന്ന് ക്ലബ് എഫ് എം 94.3 വിഷ്ണു അയച്ചിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് ഞാൻ അവളോട് സോറി പറഞ്ഞു, അവൾ കേൾക്കുന്നില്ല. ചേച്ചി ഒന്ന് പറയുമോ എന്ന്. ആഹാ, ഞാനാണ് ഇവിടെ തെറ്റിയത്, സോറി പറയാനായിട്ട് ഹംസമാക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാപ്പും കൂടി പറയണമെന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമായത്, ഞാൻ ആ ലെവലിലോട്ടായോ? പിന്നെ ഹായ് രേണു ചേച്ചി, എൻ്റെ പേര് അശ്വജിത് എന്നാണ്. എൻ്റെ ലവർ അമ്മു. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ പിണക്കത്തിലാണ്. ഞാൻ കാരണമാണ് ഈ വഴക്കൊക്കെ ഉണ്ടാക്കിയത്. അവളോടൊരു സോറി പറയാമോ എന്ന്. രണ്ടാമത്തെ സോറി. ഇന്നെന്താ വല്ല സോറി ഡേ ആണോ? അല്ല, ഇത് ട്യൂസ്ഡേയിൽ മെയിൽസ് അയക്കേണ്ട ഡേ ആണ്. എനിക്ക് വയ്യ. പിന്നെ അച്ഛൻ ഒരു മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത്, ഞാനെൻ്റെ വരുണിനെ ഒരുപാട് പ്രണയിക്കുന്നു. അവനിപ്പോൾ കുറേ ദൂരെയാണ്. ദൂരെയാണെങ്കിലും ഇതൊന്നും ഞങ്ങളുടെ ബന്ധത്തെ അഫക്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് എത്ര ദൂരത്താണെങ്കിലും മനസ്സുകൾ തമ്മിൽ അടുപ്പമുണ്ടെങ്കിൽ പ്രണയമുണ്ടെന്നല്ലേ രേണു പറയാറുന്നു. പിന്നെ ഞാനിങ്ങനെ എത്ര മഹത് വചനങ്ങൾ പറഞ്ഞിരിക്കുന്നു. കാര്യം ഞാൻ പല സ്ഥലങ്ങളിൽ നിന്ന് വായിച്ചുകൊണ്ട് വരുന്നതാണെങ്കിലും ഇവിടെ ഒന്ന് പറയുമ്പോൾ അത് എൻ്റെ വചനങ്ങളായി മാറിയില്ലേ. നല്ല ഓർമ്മയൊക്കെയുള്ളത് നല്ലതാണ്. പ്രണയത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഇതിലൂടെ കിട്ടും. നന്നായി നന്നായി ആ പ്രണയം മുന്നോട്ട് പോകും. പിന്നെ ഐ മിസ് യു സച്ചു, മിസ് യു സോ മച്ച് എന്ന് 6 വരെ എഴുതിയിട്ടുള്ളൂ. എന്തത്, ബാക്കി എഴുതരുത് കേട്ടോ, കാരണം വായിച്ചാലോ ഇനിയിപ്പോൾ അതൊരു രേണു ആണെങ്കിലും. ഞാനല്ല, എൻ്റെ ലവറിൻ്റെ പേര് സച്ചു എന്നല്ല. ഇതുപോലെ നിങ്ങൾക്ക് മെയിൽസ് അയക്കാം, മെസ്സേജസ് അയക്കാം. മെസ്സേജസ്സാണ് അയക്കുന്നതെങ്കിൽ അതിനുള്ള നമ്പർ 5606040@clubfmspace.lb/ നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ക്ലബ് എഫ് എം 94.3 മാത്രം ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് റൊമാൻറ്റിക് മെയിൽസ് നിറഞ്ഞ ക്ലബ് എഫ് എം 94.3. ഇത് ലവ് ബൈറ്റ്സുമായിട്ട് റീനു. എൻ്റെ കഥ ഞാൻ പറയുകയാണ് റീനു എന്നും പറഞ്ഞിട്ട് എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ട്. കുറച്ചൊരു സങ്കടമുണ്ട്. പ്രണയത്തിൽ എപ്പോഴും സന്തോഷം മാത്രമല്ല വരാറ് ഇല്ലേ, നമുക്കറിയാം. ഇപ്പം പേര് പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മെയിൽ മാത്രം വായിക്കാം. എനിക്കൊരു പെൺകുട്ടിയുമായി പ്രണയം ഉണ്ടായിരുന്നു. പ്രണയം അവൾ ഉണ്ടാക്കിയെന്ന് പറയുന്നതായിരിക്കും ശരി.
പ്രണയത്തെ വെറുത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പ്രണയത്തിൽ ഞാൻ വിശ്വസിച്ചിരുന്നില്ല, കാരണം എൻ്റെ ചുറ്റും പല പ്രണയങ്ങളും തകരുന്നത് ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്നോടൊരു പ്രതിജ്ഞ എടുത്തിരുന്നു, ഞാൻ പ്രണയത്തിലാവില്ല. പക്ഷേ ഇവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ മുതൽ അതെല്ലാം മാറി. ആദ്യം അവളെൻ്റെ ഫ്രണ്ടായി വന്നു, പിന്നീട് അവൾ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ അവളോട് പറഞ്ഞു, എനിക്ക് പ്രണയത്തിൽ വിശ്വാസമില്ല. പിന്നീട് അവളുടെ കൂടെയുള്ള ഓരോ ദിവസങ്ങളിലും ഞാൻ പ്രണയം എന്താണെന്ന് അറിഞ്ഞു. അങ്ങനെ ഞാനും അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ 7 വർഷം. ഈ 7 വർഷത്തിലും ഇവളാണ് എൻ്റെ ജീവൻ്റെ എല്ലാം എന്ന് കരുതി ഞാൻ ജീവിച്ചു. അവസാനം ഒരു ദിവസം അവൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അവൾക്ക് അച്ഛനും അമ്മയുമാണ് വലുത്, അവർ പറയുന്നു ഈ ബന്ധം വേണ്ട എന്ന്. ഇതും പറഞ്ഞ് അവളൊരു പോക്ക് പോയി. ഞാൻ അവളെക്കുറിച്ച് പിന്നീട് അന്വേഷിക്കാൻ നിന്നില്ല. അവളിപ്പോൾ എന്ത് ചെയ്യുന്നുവെന്നും എനിക്കറിയില്ല. എനിക്ക് അറിയുകയും വേണ്ട. ഒന്നും എനിക്ക് പറയാനുള്ളൂ, ചതിക്കാനായി വഞ്ചിക്കാനായി പ്രണയിക്കരുതെന്ന്. ഇതാ ഞാൻ പറഞ്ഞ കുറച്ച് സങ്കടമുള്ള മെസ്സേജാണ്. ഐ റിയലി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, 7 വർഷമൊക്കെ പ്രണയിച്ചിട്ട് എങ്ങനെയാണ് ഒരു ദിവസം പെട്ടെന്ന് അച്ഛനും അമ്മയും വലുതെന്നും പറഞ്ഞ് പോകാൻ പറ്റുക? 7 ഇയേഴ്സ്, 1, 2, 3 മാസം പോട്ടെ, 2 വർഷമൊക്കെ ഓക്കെ, 7 ഇയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം നമ്മൾ ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരുമിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഇതുപോലെ നിങ്ങൾക്കും ഇങ്ങോട്ട് മെയിൽസ് അയക്കാം. lb@clubfm.in ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് റൊമാൻസ്. ഇത് ക്ലബ് FM 94.3.